വെൽക്കം ടു ലവ് ആൻഡ് ലൈറ്റ് യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കുറച്ച് പുറം കാഴ്ചകളാണ് കാണിച്ചാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, കൊറോണയുടെ കാരണം കൊണ്ട് ഒരു അഞ്ചാറ് മാസം കൊണ്ട് നമ്മൾ പുറത്തോട്ട് അധികം ഇറങ്ങുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടിയിൽ തന്നെ ഇരുന്നുകൊണ്ട് നമ്മൾ കുറച്ച് പുറത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു. അപ്പോൾ ആ കാഴ്ചകൾ നമുക്ക് ഒന്ന് കാണാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ കൊണ്ട് നമുക്ക് കാണാം. ഇതിനു മുമ്പ് നിങ്ങൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ചാനലൊക്കെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ ഷിഹാബ് കോട്ടക്കലിൻ്റെ യൂട്യൂബറിൻ്റെ ചാനലാണ്. ഇദ്ദേഹം വളർന്നു വരുന്ന യൂട്യൂബേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുന്ന നല്ലൊരു യൂട്യൂബറാണ്. ഇദ്ദേഹത്തിൻ്റെ അപ്ഡേറ്റ്സ് ലഭിക്കാനായിട്ട് ഇദ്ദേഹത്തിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നന്നായിട്ട്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഇൻഫർമേഷൻ, എൻ്റെ ചാനൽ പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നതും എല്ലാവരുടെയും മെൻ്റൽ ഹെൽത്ത് അഥവാ മാനസികാരോഗ്യമാണ്. അപ്പോൾ മാനസികാരോഗ്യത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ എല്ലാ വീഡിയോസിലും ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബഹ്റൈനിലെ ലഗൂൺ ബീച്ചാണ്. നല്ല ഭംഗിയുള്ള ഒരു അന്തരീക്ഷം അല്ലേ. സൂര്യൻ്റെ പ്രകാശം, നല്ല തെളിഞ്ഞ ഒരു അറ്റ്മോസ്ഫിയർ, നല്ല തെളിഞ്ഞ വെള്ളം, ശുദ്ധവായു. അപ്പോൾ നമുക്കിത് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനൊരു സന്തോഷമാണ്. ഗൾഫിലെ ഫ്ലാറ്റുകളിലായിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് പുറത്തേക്ക് നമ്മുടെ നാട്ടിലെ പോലെ നമുക്കൊരു പച്ചപ്പോ അല്ലെങ്കിൽ നല്ല വേറൊരു ഒരു നേച്ചറോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എക്സ്പോഷർ ആർക്കും കിട്ടുന്നില്ല. അപ്പോൾ ഇത്രയും നാളും പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇപ്പോൾ ഹോളിഡേയ്സ് ഒക്കെ ആയിരിക്കുന്നതുകൊണ്ട് അവർ പുറത്തേക്ക് ഇറങ്ങാതെയൊക്കെ ആകുമ്പോൾ അവർക്ക് ആ ഒരു പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ അങ്ങനെ ഇതൊക്കെ കാണുന്നത് കുട്ടികളിലും മുതിർന്നവരിലും ഒക്കെ നമുക്കൊരു റിഫ്രഷിങ് ആണ്. പക്ഷേ നമുക്കറിയാം, ഇപ്പോഴത്തെ സാഹചര്യം കൊണ്ട് നമുക്ക് പുറത്തിറങ്ങാനായിട്ട് സാധിക്കില്ല. നമ്മൾ പ്രത്യേകിച്ച് ഇവിടുത്തെ ഗവൺമെൻറ് റൂളൊക്കെ അനുസരിച്ച് നമ്മൾ 2 മീറ്റർ ഡിസ്റ്റൻസ് എങ്കിലും നമ്മൾ പാലിക്കണം. അപ്പോൾ അതൊക്കെ കണ്ടോ, ഇവർ ഈ ഗാർഡനിലൊക്കെ, അവർ ചെറിയൊരു ഗാർഡനാണെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കാണും. കിളികളുടെ കൂടൊക്കെ നിങ്ങൾക്ക് കാണും, പക്ഷെ കിളികളെ ഞാൻ കണ്ടില്ല. കുറച്ചും കൂടെ ഒരു ഈ ടുവേർഡ്സ് ഈ ഒരു 5-5.5 ആകുമ്പോഴത്തേക്കും കിളികൾ വരുമായിരിക്കും. ഈന്തപ്പന തോട്ടങ്ങളും അവർ എല്ലാ ഫാമുകളോടും അല്ലെങ്കിൽ ഇതിനോടനുബന്ധിച്ചായിട്ട് അവർ ഈന്തപ്പന തോട്ടങ്ങളെല്ലാം അവർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. വളരെ മനോഹരമാണ് ഇവരുടെ ഈന്തപ്പന തോട്ടങ്ങൾ കാണാനായിട്ട്. അതുപോലെ ഈ ഈന്തപ്പഴത്തിന് അതിൻ്റെതായ ഗുണങ്ങളും അതിൻ്റെ മധുരവും എല്ലാം വളരെ നല്ലതാണ്. ഞങ്ങൾ ആ ബീച്ച് ജസ്റ്റ് ഒന്ന് കാണാൻ പോയതാണ്. അവിടെ നിന്ന് ഞങ്ങളൊരു ക്യാമൽ ഫാം കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ. വഴി ഉടനീളം നമുക്ക് സൂര്യനെ നമുക്ക് കാണാം, നമുക്കതിൻ്റെ പ്രകാശം നമുക്ക് ആസ്വദിക്കാം. വളരെ നല്ലൊരു റിഫ്രഷിങ് ആയിട്ടുള്ള ഒരു ടൈമായിരുന്നു ആ 2 മണിക്കൂർ എന്ന് പറഞ്ഞാൽ. വളരെ മനസ്സിനൊരു സന്തോഷം തരുന്ന ഒരു സമയമായിരുന്നു. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ക്യാമൽ ഫാമിലേക്കാണ്. അപ്പോൾ നമുക്ക് അവിടെ അകത്ത് പ്രവേശിക്കാനായിട്ടൊന്നും അവർ അനുവദിച്ചില്ലായിരുന്നു, അനുവദിക്കില്ല. അത് ലോക്ക്ഡാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ കാരണം കൊണ്ട് തന്നെ. ഇതാണ് ക്യാമൽ ഫാമിൻ്റെ എൻട്രൻസ്. അപ്പോൾ ഇതിനുള്ളിലൂടെ ക്യാമൽ ഫാമിലേക്ക് പ്രവേശിക്കുന്നു. പുറത്തു നിന്നുകൊണ്ടാണ് നമ്മൾ അവിടുത്തെ ചിത്രങ്ങൾ എടുത്തിരിക്കുന്നത്. മനോഹരമായ ഒട്ടകങ്ങൾ നിങ്ങൾക്ക് കാണാമല്ലേ. അപ്പോൾ കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ ഇതേ സമയം ഞങ്ങൾ പോയപ്പം വളരെ നല്ല രസമായിരുന്നു. ഒട്ടകത്തിൻ്റെ അടുത്ത് നിൽക്കാം, അത് അതുങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് കാണാം. അപ്പോൾ നല്ലൊരു ഡിഫറെൻ്റ് ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. പകൽ നിന്നുകൊണ്ട് തന്നെ നമുക്കിതിനെ വീക്ഷിക്കാം. അതിൽ ഒന്ന് വെള്ളം കുടിക്കുകയോ എന്ത് ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രമിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം അതിൻ്റെ ഹമ്പൊക്കെ, അതിന് ഹമ്പ് ദൈവം നൽകിയിരിക്കുന്നത് അതിൽ ഭക്ഷണം സ്റ്റോർ ചെയ്ത് വെക്കാനുമാരി ഭൂമിയിൽ അല്ലേ. ഭക്ഷണം ചിലപ്പോൾ കിട്ടാതെ വന്നാൽ, വെള്ളം കിട്ടാതെ വന്നാൽ അതിന് അതിൻ്റെ ബോഡി തന്നെ യൂസ് ചെയ്യാനുള്ളതാണ് അതിൻ്റെ ഹമ്പ്. ഓക്കെ, ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈന്തപ്പഴമാണ്. ഈന്തപ്പഴം അതിൻ്റെ പാകമായിട്ടില്ല, എടുക്കാറായിട്ടില്ല.
ഇപ്പം നമ്മൾ അവിടെ നിന്ന് ക്യാമൽ ഫാമിൽ നിന്ന് നമ്മൾ കർസക്ക എന്ന് പറഞ്ഞൊരു കാടിൻ്റെ പ്രതീതി തരുന്ന ഒരു ഏരിയയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് വളരെയധികം ഒന്നുമില്ല, വളരെ ചെറിയൊരു ഏരിയ മാത്രമാണ്. പക്ഷേ അത് മരുഭൂമിയിൽ ഇത്രയും അധികം നന്നായിട്ട് മരങ്ങളൊക്കെ അവർ കാണുമ്പോൾ നമുക്കൊരു കുളിർമയാണ്, വളരെ സന്തോഷം. നമ്മുടെ നാടിൻ്റെ ഒരു ഓർമ്മ വരും. വലിയ വലിയ പുല്ലുകളും കാര്യങ്ങളും ഇതിന്റെ ഇടയിലൂടെ നമുക്ക് സൂര്യനെ കാണുമ്പോഴത്തേക്കും നല്ലൊരു പ്രകാശം നമ്മുടെ മനസ്സിലേക്ക് കടന്നു തന്നെ പോലെ നല്ലൊരു രസമാണ്. നമ്മുടെ ശരിക്കും നമ്മുടെ നാടിൻ്റെതായിട്ടുള്ള എല്ലാ ഓർമ്മകളും നമുക്കത് സമ്മാനിക്കുന്നതാണ് ഈ ഒരു കാഴ്ച എന്ന് പറയുന്നത്. വളരെ മനോഹരമാണ്. പ്രത്യേകിച്ച് ഗൾഫിലുള്ളവർക്കൊക്കെ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും നല്ലൊരു ആശ്വാസമായിരിക്കും. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഫോറസ്റ്റ് വഴി നമ്മൾ പുറത്തിറങ്ങി അത് നമ്മൾ ടേൺ എടുത്ത് പോകുന്നതാണ്. അവിടെ അവിടെ ഒരു ബീച്ച് സൈഡ് പോലെ ഉണ്ട്, പക്ഷേ അവിടേക്ക് ഇറങ്ങിയില്ല. അവിടെ കുറച്ച് ആൾക്കാരെ കണ്ടു. അപ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് പാലിക്കേണ്ടതുകൊണ്ട് അങ്ങോട്ടേക്ക് ഇറങ്ങിയില്ല. നമ്മൾ അവിടെ നിന്നും നമ്മൾ പോവാണ്. അപ്പോൾ ഇത് ഒരു ചെറിയൊരു തടാകം പോലെ അതിനടുത്തായിട്ട് കാണുന്നതാണ്. അതിൻ്റെ തന്നെ ഒരു എക്സ്റ്റൻഷൻ തന്നെയാണ്. പക്ഷേ അത് അവർ സെപ്പറേറ്റ് ചെയ്ത് അവർ വെച്ചിരിക്കുന്നതാണിത്. ഇപ്പം നമ്മൾ വീണ്ടും അതിലൂടെ തന്നെയാണ് നമ്മൾ ആ കസക്കാൻ്റെ തന്നെ വേറൊരു ബീച്ചിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇവിടെ അധികം ആരും ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് മാറി നിന്നുകൊണ്ട് നമുക്ക് അവിടുത്തെ സൺസെറ്റും ഒക്കെ നമുക്ക് ആസ്വദിക്കാം. അവിടെ അകലെയായിട്ട് ആരൊക്കെയോ ഉണ്ട്, പക്ഷെ ഒത്തിരി പേരില്ല, രണ്ടോ മൂന്നോ പേര് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ അവരിൽ നിന്നും കുറേ അകലെയാണ്. രണ്ടോ നല്ല കടലിൻ്റെ ആ ഒരു ഫ്രഷ്നെസ്സും അലയടികളും ഒക്കെ നമുക്ക് കാണാം. നമ്മൾ ഈ ചിത്രത്തിലൊക്കെ കാണുന്ന പോലെയല്ലേ സണ്ണിനെയൊക്കെ കാണാനായിട്ട് സാധിക്കുന്നത്? വളരെ ഭംഗിയല്ലേ. കടലിൻ്റെ ആംബിയൻസ് ഒക്കെ കാണുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിൽ വളരെയധികം ഒരു സന്തോഷമാണ്. നല്ല തെളിഞ്ഞ വെള്ളം, തെളിഞ്ഞ അറ്റ്മോസ്ഫിയർ, നമ്മുടെ മനസ്സും അതുപോലെ തെളിഞ്ഞ് നല്ല ക്ലിയർ ശുദ്ധമാകണം. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രകൃതി നമ്മളെ പഠിപ്പിക്കുന്നതും അത് തന്നെയല്ലേ. നമ്മുടെ മനസ്സ് പ്രകൃതി പോലെ, പ്രകൃതി രമണീയമാണ്. നമ്മളെ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാനാണ്. അപ്പോൾ അത് കാണുകയും അത് ആസ്വദിക്കുകയും നമ്മൾ അതിനോട് ചേർന്ന് ജീവിക്കുകയും ചെയ്യുമ്പം അതിൻ്റെ ഭംഗിയും അത് തരുന്ന പോസിറ്റീവ് എനർജിയും അത് തരുന്ന റിഫ്രഷ്മെൻറ്റും അത് വളരെയധികമാണ്. നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അപ്പം നമ്മൾ ഈ ബീച്ച് സൈഡൊക്കെ നമ്മൾ കഴിഞ്ഞ് തിരിച്ച് നമ്മൾ ഫോറസ്റ്റിൻ്റെ ആ പ്രതീതി തോന്നിക്കുന്ന സ്ഥലത്ത് കൂടെ തന്നെ നമ്മൾ തിരിച്ച് പോന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ തന്നെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഇതിൻ്റെ കർസക്കാൻ്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബീച്ച് സൈഡിലേക്ക് ഒന്ന് ഇറങ്ങാൻ നോക്കുകയാണ്. അവിടെ ആൾക്കാരൊന്നും ഇല്ലാന്ന്.
വളരെ നല്ല ഭംഗിയല്ലേ. മറ്റേ ഇലകളൊക്കെ ഇങ്ങനെ ആടുന്നതൊക്കെ കാണാനായിട്ടും കനാലൊക്കെ നിങ്ങൾക്ക് കാണാം. ഈ മരുഭൂമിയിൽ ഇങ്ങനത്തെയൊക്കെ കാഴ്ചകൾ കാണുക എന്ന് പറഞ്ഞാൽ നമ്മളെ വണ്ടടിപ്പിക്കുന്ന കാഴ്ചകളായിരിക്കും. കാരണം അതൊന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല ഇവിടെ. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇത്രയും ഹരിതപൂർണ്ണമായിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ നമ്മുടെ മൈൻഡ് ഒന്ന് റിഫ്രഷ്ഡ് ആവും, നല്ലൊരു കൂളിംഗ് ഇഫക്റ്റ് ആയിരിക്കും. ഈ മരങ്ങളുടെ ഇടയിലൂടെയൊക്കെ നമുക്ക് സൂര്യപ്രകാശം കടന്നു വരുന്നത് കാണുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു അനുഭൂതിയാണ് ആ സമയത്ത് നമുക്കുണ്ടാകുന്നത്. പ്രത്യേകിച്ച് ഇവിടെ ഈ രാജ്യങ്ങളിലൊന്നും ഇങ്ങനത്തെ കാഴ്ചകളൊന്നും ആരും പ്രതീക്ഷിക്കുന്നതല്ല. ഓ, സൺ ഇങ്ങനെ താഴത്തേക്കൊക്കെ പോകുന്ന കാണാം. നല്ല മരങ്ങളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ പോകുന്നതാണ് നല്ല രസമല്ലേ. ഈന്തപ്പന തോപ്പുകൾ നിങ്ങൾക്ക് കാണാം. നല്ല പലതരം കളർഫുൾ ആയിട്ടുള്ള സ്റ്റേജസിലൂടെയാണ് അത് കടന്നു പോകുന്നത്. ആദ്യം അത് നല്ല പച്ചയായിരിക്കും, പിന്നെ അത് കഴിഞ്ഞൊരു യെല്ലോയിഷ് കളർ, അപ്പോൾ അതൊരു യെല്ലോയിഷ് ആകുമ്പോൾ ഇച്ചിരി സ്വീറ്റൊക്കെ ആയിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് ടുവേർഡ്സ് ഓറഞ്ച്, അതുപോലെ ഡാർക്ക് കളേർഡ് അങ്ങനെയാവും. ഇപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചൂടാണ്, നന്നായിട്ട് ചുടുകാറ്റാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആടുന്നത് കാണുമ്പം, ഇതൊക്കെ ആടുന്നത് കാണുമ്പോൾ നല്ല രസമാണ് കാണാനായിട്ട്. പക്ഷേ അപ്പം നമ്മുടെ ഇന്നത്തെ കാഴ്ചയൊക്കെ കഴിഞ്ഞു. വൈകുന്നേരം 7 മണിയൊക്കെ ആയി സമയം. അപ്പം നമുക്ക് വീട്ടിൽ പോകേണ്ട സമയമായി. പുറത്ത് നിങ്ങൾക്ക് സ്ട്രീറ്റ് ലൈറ്റ്സ് ഒക്കെ കാണാം. ഈ സമയമാവുമ്പം നമുക്ക് സ്ട്രീറ്റ് ലൈറ്റ്സ് ഒക്കെ ഓൺ ആയിട്ടിരിക്കുന്നത് കാണാം. അപ്പം അതാണ് ഈ ഗൾഫ് കൺട്രീസിൻ്റെ ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നല്ല സ്ട്രീറ്റ് ലൈറ്റ്സ് ഒക്കെ ഓണായി, നല്ല പ്രകാശപൂരിതമായിരിക്കും ഇവിടുത്തെ സന്ധ്യകൾ എന്ന് പറഞ്ഞാൽ. നല്ല ഭംഗിയാണ്, നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് നമുക്ക് എല്ലാവർക്കും സമ്മാനിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ മൈൻഡിനെ റിഫ്രഷ്ഡ് ആക്കി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലേ. നല്ലൊരു കാഴ്ചകളൊക്കെ എപ്പോഴും നമുക്ക് സമ്മാനിക്കുന്നത്, നല്ല നല്ല കാഴ്ചകൾ നമ്മുടെ മനസ്സിന് നന്മയും നല്ല നല്ല കാര്യങ്ങളും ചിന്തകളും ആയിരിക്കും നമുക്ക് സമ്മാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യുക. അങ്ങനെ എല്ലാവരും ഹാപ്പി ആവാം, എല്ലാവരും പ്രത്യാശയുള്ളവരായിട്ടിരിക്കുക. നമ്മുടെ മനസ്സിനും സന്തോഷവും പ്രത്യാശയും ബലവും ഈ നിമിഷങ്ങളിലൊക്കെ ആവശ്യമാണ്. അപ്പോൾ എല്ലാവരും സ്റ്റേ ഹെൽത്തി, സ്റ്റേ സേഫ് ആൻഡ് സ്റ്റേ കണക്റ്റഡ്. അടുത്ത വീഡിയോ ഇതുപോലെ അപ്ഡേറ്റ് ചെയ്യുന്നത് വരെ സ്റ്റേ ട്യൂൺ. സബ്സ്ക്രൈബ് ദ ചാനൽ. ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അങ്ങനെ സ്പ്രെഡ് ലവ് ആൻഡ് ലൈറ്റ്. ഗോഡ് ബ്ലെസ് യു ഓൾ ത്രൂ അമേസിംഗ് വേസ്.